കർത്താവ് ചോദിക്കുന്ന എല്ലാ കാര്യവും ചിട്ടികളോട് ചോദിക്കാൻ പറ്റുമോ? ഹൊസങ്കടി, മഞ്ചേശ്വര ഹൊസങ്കടി, അതിന്റെ 200 മീറ്റർ അപ്പുറത്ത് ഞങ്ങൾക്ക് ഇപ്പൊ പള്ളി വന്നു. അൽഹംദുലില്ലാഹ്, അടുത്ത വെള്ളിയാഴ്ച അവിടെ ജുമുഅ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞാൻ പോവുകയാണ്. അല്ലാഹു ഇതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ ഹൊസങ്കടി സംവാദത്തിന്റെ ഫലമാണത്. ഇരിക്കട്ടെ, ആ ഹൊസങ്കടി സംവാദത്തിൽ ഞങ്ങൾ ചോദിച്ച ചോദ്യമാണ് എന്ത്? അല്ലാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യവും ചിട്ടികളോട് ചോദിക്കാൻ പറ്റുമോ? പേരോട് മുസ്യാർ കിടന്ന് പുരുണ്ടു. അയാൾ എന്താ പറഞ്ഞറിയോ? ഞങ്ങളെല്ലാ കാര്യം അല്ലാഹുവിനോടാണ് ചോദിക്കുന്നത്. അതാണ് അതിന്റെ മറുപടി. ഞങ്ങളെല്ലാ കാര്യം അല്ലാഹുവിനോടാ ചോദിക്കുന്നത്. ഒരു പ്രമേഹ രോഗി ഡോക്ടറെ അടുത്ത് വന്നിട്ട് ചോദിക്കാണ്, സാർ എല്ലാവരും കഴിക്കുന്നതൊക്കെ എനിക്ക് കഴിക്കാൻ പറ്റുമോ? അപ്പൊ ഡോക്ടർ പറയാണ്, ഞാൻ എല്ലാം കഴിക്കാറുണ്ട്. പ്രമേഹ രോഗിക്ക് എന്താ അറിയേണ്ടത്? സാധാരണ എല്ലാവരും കഴിക്കണൊക്കെ എനിക്കും കഴിക്കാൻ പറ്റുമോ? ഇയാൾ പറയാം, ഞാൻ എല്ലാം കഴിക്കുന്നുണ്ട്. അതാ അതിന്റെ മറുപടി. അതാ ഞങ്ങളെ ചോദ്യത്തെ അയാൾ ഒഴിഞ്ഞു മാറിയതാണ്. അള്ളാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യവും ചിട്ടികളോട് ചോദിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരം പറയാതെ മുസ്ലിയാക്കന്മാര് ഒഴിഞ്ഞു മാറുകയാണ് സുഹൃത്തുക്കളെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ചില കാര്യങ്ങൾ അള്ളാഹുവോട്, ചില കാര്യങ്ങൾ ചിട്ടികളോട്. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല, ഇങ്ങനെ വ്യത്യാസം ഞങ്ങൾ ഉണ്ടാക്കിയതാണെന്നാണ് നജീബ് മുസ്യാർ പലയിടത്തും ആരോപിച്ചിട്ടുള്ളത്. കാസറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നബവിയുടെ ഉദ്ധരണി വായിച്ചു, നിങ്ങൾ അതിന് മറുപടി പറയണം. റാസിയുടെ ഉദ്ധരണി ഞാൻ വായിച്ചു, തൽക്കാലം ഒന്നുകൂടി വായിച്ച് ഞാൻ അവസാനിപ്പിക്കാണ്, ബാക്കി പിന്നെ പറയാം. നമസ്കാരത്തിൽ എന്തൊക്കെ പ്രാർത്ഥിക്കാം എന്ന ചർച്ചയിൽ ഇത്തിഹാഫിന്റെ 3-ാം വാല്യത്തിൽ ഇങ്ങനെ കാണാം. ومن أصحاب أبي حنيفة من يقول يجوز الدعاء بما لا يطلب إلا من الله وأما إذا دعا بما يمكن أن يطلب من الآدميين بطلت صلاته أبو حنيفة إمامിന്റെ അനുയായികളിൽപ്പെട്ട ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമസ്കാരത്തിൽ എന്തൊക്കെ ദുആ ചെയ്യാനുള്ള ചർച്ചയാണോ? നല്ലോണം ശ്രദ്ധിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം, നല്ലോണം. തൗഹീദിന്റെ കാര്യമാണ്. ഒരു കൂട്ടര് പറയുന്നു, അല്ലല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കൽ അത് ഇസ്ലാമിന് അനുകൂലമാണ്. നമ്മൾ പറയുന്നത് ശിർക്കാണ്. അപ്പൊ ഗൗരവമുള്ള വിഷയമാണ്, നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. യജൂസ് ദുആഉ, നമസ്കാരത്തിൽ പ്രാർത്ഥിക്കൽ അനുവദനീയമാണ്. ബിമാ ലാ യുത്ലബു ഇല്ലാ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നല്ലാതെ തേടപ്പെടൽ പാടില്ലാത്ത കാര്യം ണ്ടോ? ലായുത്തരം ഇല്ലാ മിനല്ലാ, ആ കാര്യം അള്ളാഹുവിനോടല്ലാതെ തേടാൻ പാടില്ല. അങ്ങനത്തെ കാര്യം നിസ്കാരത്തിൽ പ്രാർത്ഥിക്കാം. മനുഷ്യന്മാരോട് ആവശ്യപ്പെടാൻ പറ്റിയ കാര്യമാണോ ആ പ്രാർത്ഥനയുടെ ശൈലി എങ്കിൽ ബത്തലത്ത് സലാത്തുഹു, അങ്ങനെ ദുആ ചെയ്താൽ മനുഷ്യന്മാരോട് ചോദിക്കുന്ന ചോദ്യം നിസ്കാരത്തിൽ ചോദിച്ചാൽ ഓന്റെ നിസ്കാരം ബാത്തിലായി. അപ്പൊ അള്ളാഹിനോട് ചോദിക്കേണ്ട കാര്യമുണ്ട്, മനുഷ്യന്മാരോട് ചോദിക്കേണ്ട കാര്യമുണ്ട്. ഇങ്ങനെ രണ്ടുതരം ചോദ്യമുണ്ട്, രണ്ടുതരം ദുആ ഉണ്ടെന്ന് ഇത്തിഹാഫിലാണ് പറയുന്നത്. ഇല്ലെങ്കിൽ പറയണം. റാസി പറഞ്ഞത്, നബവി പറഞ്ഞത്, ഇത്തിഹാഫ് പറഞ്ഞു. ബാക്കി ഇൻഷാ അല്ലാഹ് പിന്നീട് പറഞ്ഞോളും. ഇതേ കാര്യം ഹനഫി മദബിലെ പ്രസിദ്ധ ഗ്രന്ഥമായ ബദായു സനായിലും പറഞ്ഞിട്ടുണ്ട്. ഇനി സുഹൃത്തുക്കളെ, ഈ മുസ്യാരി പറയുന്നത് എന്താറിയോ? ഈ ഇസ്തിഗാസ, ഇന്ന് നമ്മുടെ നാട്ടിൽ വളർന്നിട്ടുള്ള ഇസ്തിഗാസ, അത് തെറ്റാണെന്ന് ഇബ്നു തൈമിയ വരുന്നത് വരെ ആരും പറഞ്ഞിട്ടില്ല. പറയുന്നത് കേട്ടാത്തോന്ന ഇബ്നു തൈമിയന്റെ മുമ്പുള്ളവരൊക്കെ ഇങ്ങനെ ബദരീങ്ങളെ രക്ഷിക്കണേ, മമ്പർത്ത തങ്ങളെ കാക്കണേ എന്ന് ഇവിടെ പ്രാർത്ഥിക്കുന്നില്ലേ? അതുപോലെ കഴിഞ്ഞു പോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരായിരുന്നു ഇബ്നു തൈമിയയുടെ മുമ്പുള്ളവരൊക്കെ. അത് അനുവദനീയമാണെന്ന് ആ കാലത്തെ എല്ലാ പണ്ഡിതന്മാരും അംഗീകരിച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് കേട്ടാത്തോന്ന. എന്നാൽ അങ്ങനെയല്ല സുഹൃത്തുക്കളെ. ആ കാലഘട്ടത്തിൽ ജീവിച്ച പണ്ഡിതന്മാർ ഓരോ കാലഘട്ടത്തിലും അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിനെ എതിർത്തിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയും അത് തന്നെയാണ് ചെയ്തത്. ഇസ്തിഗാസ തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അതുള്ളത് കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ മുമ്പുള്ളവർ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം അവരെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അതെല്ലാം ഇൻഷാല്ലാഹ് ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. അതിനു മുമ്പ് ഇബ്നു തൈമിയയെ കുറിച്ചും മറ്റും അദ്ദേഹം പറഞ്ഞ ആ വാചകങ്ങൾ നിങ്ങളൊന്ന് കേട്ടോളൂ. ഇസ്തിഗാസ തന്നെ മനസ്സിലായിട്ടുണ്ടോ? എന്നാ ഇസ്തിഗാസ ഞാൻ പറഞ്ഞുതരാം. അപകടങ്ങൾ വരുമ്പോൾ അങ്ങോട്ട് വിളിച്ചോർക്കുമല്ലോ, അതിനാണ് ഇസ്തിഗാസ എന്ന് പറയാം. എനിക്ക് കാലും മേൽ എന്തോരം ഉള്ളിത്യാ എൻ്റെ അമ്മേന്ന് ഞാൻ പറയില്ലേ, ഈ ഇസ്തിഗാസ എന്നാ പറയാം. ഇതിൻ്റെ വിധിയാണോ നിങ്ങൾ ചോദിക്കുന്നത്, അതോ തർക്കത്തിലുള്ള ഇസ്തിഗാസന്റെ വിധിയോ? ആ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ ഒരു കൂട്ടം ഇബ്നു തീമിയയും ഇബ്നു അബ്ദുൽ വഹാബും തൻ്റെ കൂട്ടാളികളും ഉണ്ടാക്കിയെടുത്തൊരു ഇസ്തിഗാസയാണ്. കാരണം ഇസ്തിഗാസ മരിച്ചവരോടാക്കി പരിമിതപ്പെടുത്തിയവർ, മരിച്ചവരോട് സഹായം ചോദിക്കൽ അവരോടുള്ള ദുആയാണ് എന്നാക്കി അവർ പ്രത്യേകം വാലുകെട്ടി തത്വമുണ്ടാക്കി. ഈ ഇസ്തിഗാസനെ പറ്റിയാണ് ചോദിക്കുന്നതെങ്കിൽ മരിച്ചവരോട് ആവലാതി പറയുന്നത് സുന്നത്തായ ഇസ്തിഷ്ഫാഇന്റെ ഭാഗമാണ്.
സുന്നത്തായ ഇസ്തിഷ്ഫാ, അതായത് മഹാത്മാക്കളെ ചൊല്ലി അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടുന്നതിൻ്റെ പേരാണ് ഷഫാഅത്ത്. ആ ഷഫാഅത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ സുന്നത്താണ് എന്നാണ് ഫിഖ്ഹിൻ്റെ വിധി. ആ വിധിയിൽപ്പെട്ടതാണ് മരിച്ചവരെ ഉദ്ദേശിച്ചിട്ട് അവർക്ക് അള്ളാഹു നൽകുന്ന, അവരെ ചൊല്ലി അള്ളാഹു നമുക്ക് നൽകുന്ന എല്ലാ ഇതെല്ലാം ഇയാളുടെ വകയാണ്. ഇസ്തിഗാസ എന്ന് ഏപ്പിക്കാരും മീക്കക്കാരും പറയുന്നത് അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂല എന്ന് തോന്നിയിട്ട് ഇയാളിപ്പോ ഒരു പുതിയ സാധനം കൊണ്ടുവന്നതാ ഇസ്തിഷ്ഫാ. എന്തെന്നാ അത് സാധനം? ഇസ്തിഗാസയും ശിക്കായത്തും ഇസ്തിആനത്തും തവസ്സുലും എല്ലാം ഉൾക്കൊള്ളുന്ന വ്യാപകമായ പദാണെന്നാ. അപ്പൊ അതിൽ ചിലതൊക്കെ അനുവദിക്കപ്പെട്ടുണ്ടല്ലോ. അപ്പൊ അനുവദിക്കപ്പെട്ടതിന്റെ മറവിൽ കരിഞ്ചന്ത ചെലവാക്കാനുള്ള പണിയാ. അതിനാ ഞങ്ങൾ ഇസ്തിഷ്ഫായി സാമ്പാർ എന്ന് പറയുന്നത്. സാമ്പാറിലെല്ലാം ഉണ്ടാവുമല്ലോ, ഒരു ചേനന്റെ കഷ്ണം, രണ്ട് മത്തന്റെ കഷ്ണം, പിന്നെ അപ്പുറത്തുനിന്ന് ഒരു മുരിങ്ങാക്കായിന്റെ കഷ്ണം, കുറച്ച് പരിപ്പ്, എല്ലാം കൂടി ഇട്ട സാമ്പാറാ. അപ്പൊ തവസ്സുൽ ഉണ്ടായില്, ഇസ്തിഗാസ ഉണ്ടായില്, ശിക്കായത്തുണ്ട്, അതില് ഇസ്തിആനത്തിന് എല്ലാത്തിനും കൂടി ഒരു സാമ്പാർ. അപ്പൊ അനുവദിക്കപ്പെട്ട ചില തവസ്സുലുകളുണ്ട്, അനുവദിക്കപ്പെട്ട ചില ആവലാതി പറച്ചിലുണ്ട്. അപ്പൊ അതിന്റെ മറവിൽ ഈ ഇന്ന് നടക്കുന്ന ഇസ്തിഗാസയെ ന്യായീകരിക്കാൻ വേണ്ടി ഇയാൾ കണ്ടുപിടിച്ച ഒരു പോയത്തമാണ് ഇസ്തിഷ്ഫാ. ഓ, അത് ഞാൻ കണ്ടുപിടിച്ചതല്ല, അഞ്ചാം നൂറ്റാണ്ടിലെ മുജദ്ദിദായ ഗസ്സാലി മദ്നൂനിൽ പറഞ്ഞതാണ്. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, മദ്നൂനിലുള്ളതൊക്കെ അംഗീകരിക്കോ? ഗസ്സാലിയുടെ മദ്നൂനിലുള്ളതൊക്കെ അംഗീകരിക്കോ? അതിൽ പറഞ്ഞതൊക്കെ അഹ്ലു സുന്നത്തിന്റെ ആശയങ്ങൾക്ക് അനുകൂലമാണെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? മദ്നൂനാത്രത്തളി വരിങ്ങൾ മദ്നൂനും കൊണ്ട് നമുക്കൊന്ന് കാണാം. നിങ്ങളെ മദ്നൂനും കൊണ്ട് കുറച്ചായി നടക്കണം, ആരും കാണാത്തതായി മദ്നൂനാ വിചാരം. എന്താണ് ആ മദ്നൂനിന്റെ സ്ഥിതിയും എന്തൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ ഇൻഷാല്ലാ നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ എന്റെ വിശദാംശത്തിലേക്ക് കടക്കല്ല. ഇയാള് രണ്ട് തട്ടിപ്പതിന് നടത്തിയത് ഇസ്തിഗാദ എന്ന് പറയുന്നത് ഇൻ്റെമ്മോ ഇൻ്റെപ്പേ എന്നൊക്കെ പറയുന്നതാണെന്ന കേട്ടോ. ഇയാൾ വേറെ ചില സ്ഥലത്ത് പറയുന്നുണ്ട് വ്യക്തമായി തന്നെ, മൊയ്യദ്ദീൻ ശൈഖേ രക്ഷിക്കണേ, മമ്പർത്തങ്ങളെ കാക്കണേ, ഇതൊക്കെ തെറ്റാണെങ്കിൽ ഇൻ്റെമ്മോ ഇൻ്റെപ്പേ എന്നൊക്കെ പറയുന്നു തെറ്റാകണ്ടേ. അത് രണ്ടും ഒരുപോലെയാണ് സുഹൃത്തുക്കളെ. ഇൻ്റെമ്മോ ഇൻ്റെപ്പേ എന്നൊക്കെ നമ്മൾ പറയുന്നത് എപ്പോഴാ എപ്പോഴാ അത് പറയല്? എന്തെങ്കിലും നമുക്ക് ആപത്തുകൾ വരികയോ നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും അപകടത്തിൽ പെടുകയോ ഒക്കെ ചെയ്യുമ്പോ പെട്ടെന്ന് നമ്മൾ പറഞ്ഞു പോകുന്ന, നാവിൽ വന്നു പോകുന്ന ഒരു കാര്യമാണത് അല്ലേ. കാരണം ചെറുപ്പം മുതലേ നമുക്ക് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അഭയം നൽകി നമ്മളെ പോറ്റി വളർത്തിയ നമ്മുടെ ഉമ്മയും ഉപ്പയുമാണ്. ഏത് ഘട്ടത്തിലും അവരെ വിളിക്കുക എന്നുള്ളത് നമ്മളെ ഒരു പ്രകൃതിപരമായ നൈസർഗികമായ ശ്വാസനയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ വിളിക്കാണ്. അല്ല ദുബായിൽ നിന്ന് വെച്ചിട്ട് ഒരാൾക്ക് കാല് വെച്ചെത്തിയപ്പോ എന്റെ അമ്മോന്ന് വിളിച്ച പാറക്കടവിൽ എന്റെ ഉമ്മ പോയി വിളി കേൾക്കും, എന്നിട്ട് ആ മറഞ്ഞ മാർഗത്തിലൂടെ ഉമ്മ എനിക്ക് സഹായം ചെയ്യും എന്ന് വിചാരിച്ചിട്ടാണോ വിളിക്കണത്? അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ തർക്കമുണ്ടാവുമോ? കേരളത്തിലെ വ്യവസ്ഥക്കാർക്കും ദക്ഷിണക്കാർക്കും സംസ്ഥാനക്കാർക്കും ഒക്കെ ഇടയിൽ മുജാഹിദുകളുമായിട്ടുള്ള തർക്കം എന്താ? എന്റെ അമ്മോ എന്റെ പേന്ന് വിളിക്കാൻ പാടുന്നോന്നാണോ? അങ്ങനെ തർക്കമുണ്ടാവില്ല, അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. അതിലാരും തന്നെ മരിച്ചുപോയ ഉമ്മ അല്ലെങ്കിൽ ദൂരസ്ഥലത്തുള്ള ഉമ്മ ഈ വിളി കേൾക്കുമെന്നോ എന്നെ കാണുമെന്നോ തനിക്ക് ഉത്തരം ചെയ്യുമെന്നോ വിശ്വസിച്ചുകൊണ്ടല്ല വിളിക്കുന്നത്. അത് മനുഷ്യ മനസ്സിന്റെ ഒരു തേട്ടം എന്ന നിലക്ക് അങ്ങനെ പറയുന്നതാണ്. നേരെ മറിച്ച് ബദരീങ്ങളേന്ന് വിളിച്ചാലോ അല്ലേ? കാല് വെച്ചിട്ടപ്പോ ബദരീങ്ങളേന്ന് വിളിച്ചു, കഞ്ചിക്ക് വീഴാൻ പോകുമ്പോ മമ്പർത്തങ്ങളേന്ന് വിളിച്ചു. അതിനർത്ഥം എന്താ? ആ മഹാന്മാരാ വിളി കേൾക്കും ഉത്തരം ചെയ്യും എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഇൻ്റെമ്മോന്ന് വിളിക്കുന്നത് പോലുള്ള ഏർപ്പാടല്ല ഇത്. പിന്നെ ഇബ്നു തൈമിയ വന്നതിനു ശേഷം ഇസ്തിഗാസ എന്നതിന് മരിച്ചവരോട് മാത്രം പ്രാർത്ഥിക്കുന്നതായി പരിമിതപ്പെടുത്തി. ആരാ പരിമിതപ്പെടുത്തിയത്? നിങ്ങളെ സൂബിക്ക് പറഞ്ഞിട്ടില്ലേ അങ്ങനെ? അതുപോലെ തന്നെ റമലി പറഞ്ഞിട്ടില്ല അങ്ങനെ? നിങ്ങളെ ഇമാമുകൾ പലരും പറഞ്ഞിട്ടില്ല അങ്ങനെ? അള്ളാഹു അല്ലാത്തരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് ഇസ്തിഗാസ എന്ന വാക്ക് നേരത്തെ ഖുർത്തുബി വായിച്ചത് ഞാൻ ഇവിടെ ഉദ്ധരിച്ചു, ഖുർത്തുബി പറഞ്ഞ് ഞാൻ ഇവിടെ ഉദ്ധരിച്ചില്ലേ? ഇൻ തദ്ഉഹും എന്നതിന് ഇൻ തസ്തഗീസു ബിഹിം ഫിന്നവായിബി എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ദുആ എന്നതിന് ഇസ്തിഗാസ എന്ന അർത്ഥം കൊടുത്ത് ഒരുപാട് മുഫസ്സിറുകളില്ലേ? അള്ളാഹു അല്ലാത്തവരോടുള്ള ദുആക്ക് തന്നെ ആ അർത്ഥം കൊടുത്തിട്ടില്ലേ? അപ്പോ മരിച്ചവരോട് മാത്രം പ്രാർത്ഥിക്കുന്നതിന് അല്ലെങ്കിൽ സഹായം തേടുന്നതിന് ഇബ്നു തൈമിയ പരിമിതപ്പെടുത്തി എന്നത് ഇയാളുടെ പൊള്ളവാദമാണ്. മാത്രമല്ല ഇബ്നു തൈമിയ വരുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു അല്ലാത്തരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ സഹായം തേടുന്നത് അല്ലെങ്കിൽ ഇസ്തിഷ്ഫാ നടത്തുന്നത് അത് തെറ്റാണെന്ന് മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞിട്ടില്ലേ? അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞിട്ടില്ലേ? ഫഖ്റുദ്ദീൻ റാസി പറഞ്ഞിട്ടില്ലേ? ഇല്ലെങ്കിൽ എഴുതി വെച്ചോളൂ, ഇബ്നു ഹജർ ഫതുഹുൽ ബാരിയിൽ ഉദ്ധരിക്കുകയാണ്. ഒന്നാമതായി ഞാൻ പറയുന്നത് ഇമാം ഖത്താബിയുടെ വാചകമാണ്. ഖത്താബി പറയുന്നു, കാന അഹ്മദ് യസ്തദില്ലു ബിഹാദൽ ഹദീസ് അലാ അന്ന കലാമ അല്ലാഹി ഗൈറ മഖ്ലൂഖിൻ വയഹ്തജ്ജു ബി അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസ്തഈദു ബി മഖ്ലൂഖ്.
കണ്ടോ ഇമാം അഹ്മദ് അതായത് അഊദു ബികലിമാത്തില്ലാഹി തമാത്തെന്ന് പറയുന്ന ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട്